നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന രണ്ട് കിടുക്കാച്ചി അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ബീറ്റ യൂസർ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, നമ്മൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എൻ്റെ വാട്സപ്പിൻ്റെ വെർഷൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ബീറ്റ യൂസർ ആണ്. എൻ്റെ വെർഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരെങ്കിലും നമ്മൾ ഈ ട്രിക്ക് അല്ലെങ്കിൽ ഈ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് ഒഫീഷ്യൽ വാട്സപ്പിലല്ലെന്നൊക്കെ പറയും. ഞാൻ ഒഫീഷ്യൽ വാട്സപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മുതൽ ഒരാൾ മെസ്സേജ് കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെസ്സേജിന് ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ സിമ്പിൾ ആ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അറിയിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മൾ ആ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 6 റിയാക്ഷൻസ് അവിടെ വരും. അത് നമുക്ക് ഇഷ്ടമുള്ള റിയാക്ഷൻ ഓരോ മെസ്സേജിനും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അപ്ഡേറ്റ് ആണ്. ഓൾറെഡി ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിലവിൽ വാട്സപ്പിൻ്റെ ബീറ്റയിലും വന്നിരിക്കുകയാണ്. അപ്ഡേറ്റ് വെർഷൻ വാട്സപ്പ് ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെസ്സേജ് ഒരു വീഡിയോയോ ഫോട്ടോയോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ ആണെങ്കിലും ശരി വീഡിയോ ആണെങ്കിലും ശരി എത്ര സമയമെടുക്കും നമുക്കത് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യും. മീൻസ് ഒരാൾക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും ആ ഒരു മെസ്സേജ് സെൻഡ് ആവാനാണ് രണ്ടാമത്തെ അപ്ഡേറ്റിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ അതും ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരു വലിയ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എത്ര ടൈം കൊണ്ട് ഡൗൺലോഡ് ആയി തീരുമെന്ന് നമുക്ക് ഈ ഒരു ചെറിയ അപ്ഡേറ്റിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കുഞ്ഞ് അപ്ഡേറ്റ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.